പുത്തൻ സിനിമ വാർത്തകൾ അറിയുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കണിലും ക്ലിക്ക് ചെയ്യുക. പാർവതി പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണ് ഉയരെ. ആസിഡ് ആക്രമണത്തെ അതിജീവിച്ച പെൺകുട്ടിയുടെ കഥയാണ് ചിത്രം പറയുന്നത്. മനു അശോകൻ സംവിധാനം ചെയ്യുന്ന ഉയരെ എന്ന സിനിമയിൽ പല്ലവി എന്ന പെൺകുട്ടിയുടെ പോരാട്ടങ്ങളുടെയും അതിജീവനത്തിന്റെയും കഥയാണ് രേഖപ്പെടുത്തുന്നത്. ആസിഫ് അലി, ടൊവിനോ തോമസ്, സിദ്ദിഖ്, പ്രേംപ്രകാശ്, പ്രതാപ് പോത്തൻ എന്നിവരും ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. ബോബി സഞ്ജയ് ആണ് സിനിമയുടെ തിരക്കഥയും സംഭാഷണവും രചിച്ചിരിക്കുന്നത്. നിർമ്മാതാവ് പി വി ഗംഗാധരന്റെ മക്കളായ ഷെഗ്ന, ഷെർഗ, ഷെനുഗ എന്നിവർ ചേർന്നാണ് ഉയരെ എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ചിത്രവും ഈ അവധിക്കാലത്ത് തന്നെ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കേരളത്തെ നടുക്കിയ നിപ്പ വൈറസ് ബാധയെ ആസ്പദമാക്കി ആഷിഖ് കപൂർ ഒരുക്കുന്ന ചിത്രമാണ് വൈറസ്. ടൊവിനോ തോമസ്, ഇന്ദ്രജിത്ത് സുകുമാരൻ, കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി, സൗബിൻ ഷാഹിർ, റഹ്മാൻ, ഇന്ദ്രൻസ്, റീമ കല്ലിങ്കൽ, രേവതി, പാർവതി, രമ്യ നമ്പീശൻ, പൂർണിമ ഇന്ദ്രജിത്ത്, മഡോണ സെബാസ്റ്റ്യൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. നിപ്പ വൈറസിനെ കേരളം പ്രതിരോധിച്ചതിന്റെ യഥാർത്ഥ സംഭവങ്ങളെയാണ് ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത്. നിപ്പ വൈറസ് ബാധയേറ്റ രോഗികളെ ചികിത്സിക്കുന്നതിനിടയിൽ വൈറസ് ബാധയേറ്റ് ജീവൻ പൊലിഞ്ഞ നഴ്സ് ലിനിയുടെ ജീവിതവും ചിത്രത്തിൽ പ്രമേയമാകുന്നുണ്ട്. ആഷിഖ് കപൂറും റീമ കല്ലിങ്കലും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. രാജീവ് രവിയാണ് ചിത്രത്തിന്റെ ക്യാമറ ചലിപ്പിക്കുന്നത്. മുഹസിൻ പരാരി, സുഹാസ്, ഷറഫു എന്നിവർ ചേർന്നാണ് വൈറസിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് സുഷിൻ ശ്യാമാണ്. ഈ സിനിമ April 26 പ്രദർശനത്തിനെത്തുമെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ട്. കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ എന്ന ഹിറ്റ് ചിത്രത്തിനു ശേഷം നാദിർഷാ സംവിധാനം ചെയ്യുന്ന മൂന്നാമത്തെ മലയാള സിനിമയാണ് മേരാ നാം ഷാജി. കേരളത്തിലെ മൂന്ന് വ്യത്യസ്ത പ്രദേശങ്ങളിലെ മൂന്ന് ഷാജിമാരുടെ കഥയാണ് ചിത്രത്തിലൂടെ പറയുന്നത്. ഈ കഥാപാത്രങ്ങളായി വെള്ളിത്തിരയിലെത്തുന്നത് ബിജു മേനോൻ, ആസിഫ് അലി, ബൈജു സന്തോഷ് എന്നിവരാണ്. തിരുവനന്തപുരം ഷാജിയെ ബൈജു സന്തോഷും, കൊച്ചി ഷാജിയെ ആസിഫ് അലിയും, കോഴിക്കോട് ഷാജിയെ ബിജു മേനോനുമാണ് അവതരിപ്പിക്കുന്നത്. ദിലീപ് പൊന്നൻ, ഷാനി ഖാദർ എന്നിവരുടെ കഥയ്ക്ക് ദിലീപ് പൊന്നനാണ് സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. എമിൽ മുഹമ്മദ് എന്ന പുതുമുഖ സംഗീത സംവിധായകനെയും മേരാ നാം ഷാജിയിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് സംവിധായകൻ നാദിർഷ. ചിത്രത്തിലെ നായികയായി എത്തുന്നത് നിഖില വിമലാണ്. ശ്രീനിവാസനും ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ബി രാഗേഷാണ് മേരാ നാം ഷാജിയുടെ നിർമ്മാതാവ്. April 12 ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് ഇതുവരെയുള്ള വിവരം. ഫഹദ് ഫാസിലിനെയും സായി പല്ലവിയെയും മുഖ്യ കഥാപാത്രങ്ങളാക്കി നവാഗതനായ വിവേക് കഥയെഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് അതിരൻ. ആദിൽ കുൽക്കർണി, പ്രകാശ് രാജ്, രഞ്ജി പണിക്കർ, ശാന്തികൃഷ്ണ, സുരഭി, ലിയോണ ലിഷോയ്, പി ബാലചന്ദ്രൻ, നന്ദു, ബൈജു, വിജയ് മേനോൻ, രമാദേവി എന്നിവരാണ് മറ്റു പ്രധാന താരങ്ങൾ. ഒരു ഇടവേളയ്ക്ക് ശേഷം സെഞ്ചുറി ഇൻവെസ്റ്റ്മെന്റ്സ് ചലച്ചിത്ര നിർമ്മാണ രംഗത്തേക്ക് മടങ്ങിവരുന്ന സിനിമ കൂടിയാണ് അതിരൻ. ഈമാ യൌ എന്ന ചിത്രത്തിനു ശേഷം PF മാത്യൂസ് ആണ് അതിരനു വേണ്ടി തിരക്കഥ രചിച്ചിരിക്കുന്നത്. ഇനിയും റിലീസ് തീയതി പ്രഖ്യാപിക്കാത്ത ഈ ചിത്രവും April തന്നെ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. അന്യഭാഷാ ചിത്രങ്ങളുടെ തിരക്ക് മൂലം 1.5 ഇടവേളയ്ക്ക് ശേഷം ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന ചിത്രമാണ് ഒരു യമണ്ടൻ പ്രേമകഥ. നവാഗതനായ BC നൌഫൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ലല്ലു എന്ന നാട്ടിൻപുറത്തുകാരനായാണ് ദുൽഖർ എത്തുന്നത്. ഒരുപാട് നൊസ്റ്റാൾജിയ മനസ്സിൽ സൂക്ഷിക്കുന്ന ചെറുപ്പക്കാരൻ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് ഒരു യമണ്ടൻ പ്രേമകഥ എന്ന ചിത്രത്തിലൂടെ പറയുന്നത്. സലീം കുമാർ, സൗബിൻ ഷാഹിർ, ദിലീഷ് പോത്തൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, രഞ്ജി പണിക്കർ, ഹരീഷ് കണാരൻ, ധർമ്മജൻ, ബിബിൻ ജോർജ്, ബൈജു എന്നിവരാണ് സിനിമയിലെ പ്രധാന താരങ്ങൾ. നിഖില വിമലും സംയുക്ത മേനോനുമാണ് ഒരു യമണ്ടൻ പ്രേമകഥയിലെ നായികമാർ. വിഷുവിന് ശേഷം April 26 ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ലൂസിഫർ. ഒരു പൊളിറ്റിക്കൽ ത്രില്ലറായാണ് ചിത്രം ഒരുക്കുന്നത്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രമായാണ് ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവർ നിർമ്മിക്കുന്ന ലൂസിഫറിനെ തിരക്കഥ രചിച്ചിരിക്കുന്നത് മുരളി ഗോപിയാണ്. മഞ്ജു വാര്യർ, വിവേക് ഒബ്രോയ്, ടൊവിനോ തോമസ്, ഇന്ദ്രജിത്ത്, സച്ചിൻ കടേക്കർ, കലാഭവൻ ഷാജോൺ, സായികുമാർ, സുനിൽ സുഗത, ഫാസിൽ, ബൈജു, ബാല, ശിവജി ഗുരുവായൂർ, മാലാ പാർവതി, സാനിയ ഈയപ്പൻ എന്നീ വലിയ താരനിരയോടെയാണ് ലൂസിഫർ March 28 തിയേറ്ററുകളിൽ എത്തുന്നത്. പേരൻപ്, യാത്ര എന്നീ അന്യഭാഷാ ചിത്രങ്ങളിലൂടെ മമ്മൂട്ടി എന്ന നടന്റെ അതുല്യ പ്രകടനം ആസ്വദിച്ച മലയാളികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ആഘോഷ ചിത്രമാണ് മധുരരാജ.
പുലിമുരുകന് ശേഷം വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിനും ഉദയകൃഷ്ണയാണ് തിരക്കഥയൊരുക്കുന്നത്. പോക്കിരി രാജയിലെ കരുത്തനായ രാജ നടേശൻ ഭരിക്കുന്ന പാണൻതുരുത്ത് എന്ന സാങ്കല്പിക ഗ്രാമത്തിലെ പ്രശ്ന പരിഹാരത്തിനായി എത്തുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. മധുരരാജയ്ക്ക് കൂട്ടിനായി ചിന്നരാജയുമുണ്ട്. ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് തമിഴ് നടൻ ജയ് ആണ്. പീറ്റർ ഹെയ്ൻ ഒരുക്കിയ ആക്ഷൻ സീനുകളും സണ്ണി ലിയോണിന്റെ ഗാനരംഗങ്ങളും ചിത്രത്തിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. ജഗപതി ബാബു, നെടുമുടി വേണു, വിജയരാഘവൻ, സിദ്ദീഖ്, സന്തോഷ് കീഴാറ്റൂർ, നരേൻ, അനുശ്രീ, അന്ന രേഷ്മ രാജൻ, ഷംന കാസിം, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, സലീം കുമാർ, അജു വർഗീസ്, കലാഭവൻ ഷാജോൺ തുടങ്ങി വലിയ താരനിര തന്നെ മധുരരാജയിലുണ്ട്. ഏപ്രിൽ 12 വിഷു ആഘോഷിക്കാൻ മധുരരാജ തിയേറ്ററുകളിൽ എത്തും.